പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ കേരള പാടാവലിയിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യുവാനുദ്ദേശിക്കുന്നത് ബാക്കി എല്ലാ വിഷയങ്ങളും തന്നെ ടീച്ചർ കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനലിലും ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന ചാനലുമായിട്ട് നൽകി കഴിഞ്ഞു ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ യാദൃച്ഛുവശാൽ ഒരു ലേണിംഗ് ആപ്പ് പരിചയപ്പെട്ടു എഡ്ജ്യൂ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര് അതിലെ പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മലയാളം ഹിന്ദി ഐ ടി ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളുടെയും അല്ല അടിപൊളി ക്ലാസ്സുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളും പിന്നെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ടീമും ഉണ്ട് അവർക്ക് അപ്പോൾ നമുക്ക് ഈ വർഷം എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ചെറിയൊരു ഫീസിൽ നമുക്ക് ഇവരുടെ ഈ ആപ്പ് പർച്ചേസ് ചെയ്തെടുക്കാവുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് നമുക്ക് അവർ ഫ്രീ ആയിട്ട് എല്ലാ യൂണിറ്റിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാം പഠിക്കാം അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നിങ്ങൾക്ക് ഒരു മാസം ഇത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ടീമ് അതിൻ്റെ പൈസ എല്ലാം തിരിച്ചു തരുന്നതാണ് ഈ ആപ്പിന്റെ ലിങ്ക് ടീച്ചർ ഇന്നത്തെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും അതൊന്ന് കയറി അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് എല്ലാം കാണുക ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യുക നമ്മുടെ കേരള പാടാവലിയിലെ ഒന്നാമത്തെ പ്രവർത്തനം മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യത്തിന്റെ ചിത്രം തന്നിട്ട് നിങ്ങൾക്കുണ്ടായ വികാര വിചാരങ്ങൾ മനോഹരമായ ഭാഷയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനോ ഈ ഒരു ചിത്രം നോക്കിയിട്ട് നമ്മൾ നല്ല ഭാഷ ഉപയോഗിച്ച് തന്നെ എഴുതണം നിങ്ങളുടെ മനസ്സിലുണ്ടായ കൂടുതൽ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഇതിനെ വീണ്ടും പൊലിപ്പിച്ചൊക്കെ എഴുതാവുന്നതാണ് ടീച്ചർ കുറച്ച് രീതിയിൽ എഴുതിയേക്കുന്നത് കാണിച്ചു തന്നു എന്ന് മാത്രമേയുള്ളൂ അതിമനോഹരമായൊരു പ്രകൃതി ദൃശ്യത്തിന്റെ സുന്ദരമായൊരു ചിത്രമാണിത് മലയും പുഴയും മാമരങ്ങളും ആകാശത്തെ നനുത്ത മേഘക്കെട്ടുകളുമൊക്കെ സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ആനന്ദത്തിന്റെ അനുഭൂതിയുടെ അലകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ടീച്ചർ എഴുതിയിട്ടുണ്ട് ഇതിലും നല്ല ഭാഷ ഉപയോഗിച്ചു വേണം നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ നോട്ട് എഴുതാനായിട്ട് അതിന്റെ ഒരു കാരണം കുറച്ച് മരങ്ങൾ നിപ്പുണ്ട് അവിടെ കുറച്ച് വെള്ളമുണ്ട് ഇങ്ങനെയൊന്നും എഴുതി വെച്ചാൽ മലയാളത്തിന് മാർക്ക് ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ നിങ്ങളുടെ എസ് എൽ സി പരീക്ഷയ്ക്കൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടി പറയുന്നത് നിങ്ങൾ ഇനി നമ്മൾക്ക് അങ്ങനെ ഒരു അതിസുന്ദരമായ ഭാഷ ഉണ്ടാക്കി തീർക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് മേടിക്കുക എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മലയാളത്തിന്റെ പാഠഭാഗങ്ങൾ കുറച്ചുകൂടി കൃത്യതയോടെ വായിക്കുക വായിച്ചിട്ട് കാണാതെ തന്നെ പഠിക്കുക നമ്മൾ ഇത്രയും നാളും സയൻസും ഫിസിക്സും ഒക്കെ കാണാതെ പഠിച്ചുകൊണ്ടിരുന്നവരാണ് മലയാളം എങ്ങനെ എങ്ങനെയെഴുതിയാൽ മാർക്ക് കിട്ടാന്നാണ് പക്ഷേ എ എ പ്ലസിന്റെയൊക്കെ നിരക്ക് നോക്കിയാൽ ഇപ്പോൾ മലയാളത്തിനാണ് അതില്ലാത്തത് അത് ഒരുപാട് എഴുതണം ഒരുപാട് എഴുതുന്നത് വ്യക്തവും കൃത്യവും മനോഹരവുമായ രീതിയിലായിരിക്കണം അതിന് കുറച്ച് കഷ്ടപ്പെടാതെ പറ്റില്ല അതിന് നല്ല വിദ്യാഭ്യാസ പ്രസിദ്ധീകരണങ്ങൾ എടുത്തിട്ട് അതിൽ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ നന്നായി കാണാതെ തന്നെ പഠിച്ചോളൂ അതാണ് ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ് പ്രകൃതി സൗന്ദര്യം ചങ്ങമ്പുഴ കവിയിലുണ്ടാക്കിയ കവി ചങ്ങമ്പുഴയിൽ ഉണർത്തിയ അനുഭൂതികളാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന കവിത അതിൽ ഓരോ പ്രകൃതിയിലെ ഓരോ പ്രത്യേകതകളെയും വർണ്ണിച്ചിരിക്കുന്നതാണ് കവി ഈ കവിതാഭാഗത്ത് നമ്മളോട് അതിന്റെ സവി ആ വർണ്ണനയുടെ സവിശേഷതകൾ ഒന്ന് കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ അതീവ മനോഹരമായ താരതമ്യ പഠനങ്ങളൊക്കെ നടത്തി വളരെ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചാണ് കവി അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടായ അത് വായിച്ചപ്പോൾ ഉണ്ടായ സന്തോഷങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നല്ല കൃത്യമായിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള ആസ്വാദന കുറിപ്പുകളൊക്കെ എഴുതി വെക്കാനായിട്ട് കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും വെറുതെ പറഞ്ഞാൽ നമ്മൾ ഒരു മാർക്ക് പോലും ലഭിക്കില്ല ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഏകദേശ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മാർഗ്ഗം ഇതാണ് നമുക്ക് നല്ല ഒരു വിശദീകരണങ്ങൾ ഇങ്ങനെയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പഠിച്ചെടുത്ത് അതിലെ വാക്കുകൾ കുറെ എണ്ണം കാണാതെ തന്നെ പഠിച്ചു വെച്ചിട്ട് പിന്നീട് നിങ്ങളുടെ വാക്കുകളൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ എഴുതാനായിട്ട് സാധിക്കും അല്ലാതെ ഒന്നും മലയാളത്തിൽ എഴുത്ത് നടക്കില്ല നിങ്ങൾക്കൊരു ശരിക്കും നോക്കിയാൽ നിങ്ങൾക്കറിയാം മലയാളമാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് പ്രകൃതി മനുഷ്യ ജീവിതത്തിൽ വലിയ ആനന്ദം നൽകുന്നുണ്ട് പ്രകൃതിയിലെ പൂക്കൾ ഇളം കാറ്റ് പ്രകൃതിയിലെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നുവേണ്ട പ്രകൃതിയിലെ എല്ലാ കാഴ്ചകളും സ്നേഹത്തോടെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകാറുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ വരുന്ന സമയത്ത് പ്രകൃതിയിലേക്കോ അല്പനേരം നേരം നടന്നാൽ നമ്മളുടെ ദുഃഖമൊക്കെ അറിയാതെ ഈ പച്ചല ചാർത്തുകൾക്കിടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ പച്ചപ്പൂ അടിച്ച ഭാഗത്തുകൂടിയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ അതിനാൽ നമ്മൾ ടൂറൊക്കെ പോയി കുറച്ചുകൂടി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ മറക്കാറുണ്ട് അതുകൊണ്ട് പ്രകൃതി സൗന്ദര്യം മനുഷ്യന്റെ മനസ്സിൽ അതിരില്ലാത്ത ആഹ്ലാദത്തിന്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് നമ്മളോട് ഇത് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു പിന്നെ ചോദ്യവും പ്രവർത്തനവും പറഞ്ഞിരിക്കുന്നത് പ്രകൃതി സൗന്ദര്യവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അത് സൗന്ദര്യ ലഹരി എന്ന കവിതയുമായി ബന്ധപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് അതായത് പ്രകൃതിയുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അത് വെച്ച് പടം വരയ്ക്കുക കവിത എഴുതുക കഥ എഴുതുക ഒക്കെ ചെയ്യുന്നത് ഒരു കലാസൃഷ്ടിയാണ് പ്രകൃതി സൗന്ദര്യം കലാസൗന്ദര്യമായി മാറുന്ന ഒരു സാഹചര്യമാണത് എന്നാൽ പ്രകൃതി സൗന്ദര്യം അതേപടി പകർത്തി വെക്കുക അല്ല കലാസൗന്ദര്യത്തിൽ ചെയ്യുന്നത് അതിൽ ചില കാര്യങ്ങൾ ആ കലാസൗന്ദര്യം കണ്ട കലാകാരന്റെ ആസ്വാദനത്തിന്റെ ഒരു അംശം കൂടി കലർന്നാണ് ഏത് കലാകാരനാണോ ആ കലാസൃഷ്ടി ഉണ്ടാക്കിയത് ആ കലാകാരന്റെ ഒരു കഴിവും ആ പ്രകൃതിയിൽ കണ്ട എല്ലാം നല്ലതല്ലല്ലോ കാണുന്നത് ആ പ്രകൃതിയിൽ കണ്ട വേണ്ടാത്തതും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിയുമൊക്കെയാണ് കണ്ടോ അപ്രകൃതമായ അംശങ്ങൾ ഉപേക്ഷിച്ച് ഒരു കൃത്യമായ വാക്ക് കണ്ടോ അങ്ങനെയുള്ള അംശങ്ങൾ ഉപേക്ഷിച്ച് സൗന്ദര്യം മാത്രം എടുത്തുകൊണ്ട് ആ അനുഭൂതി ഉണ്ടാക്കിയ വസ്തുത മാത്രം എടുത്തുകൊണ്ടാണ് ഒരു കലാകാരൻ കലാസൃഷ്ടി നടത്തുന്നത് എന്നാണ് നമ്മൾ ഈ കുറിപ്പിൽ എഴുതി വെക്കേണ്ടത് അടുത്ത പ്രവർത്തനവും സൗന്ദര്യലഹരിയുമായി ലഹരിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നം വീണ്ടും പറയുന്നു വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്ര രൂപണിയായും പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ വായിക്കുമ്പം നിങ്ങളിതൊക്കെ വായിക്കണം കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് കഥയൊക്കെ വായിക്കണം ചില കഥയൊക്കെ പഠി ഒന്ന് വായിച്ചൊക്കെ കൊടുക്കുക എനിക്ക് പറ്റാറില്ല കാരണം അതങ്ങ് വായിക്കുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട ആ കഥ നമ്മുടെ മനസ്സിനെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു ശബ്ദത്തിൽ നിന്ന് നമ്മുടെ സ്വരമൊക്കെ ഇടറിപ്പോവും കുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ഹൃദയത്തെ സ്പർശിക്കുന്ന കഥകളാണ് നമുക്കുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തെ ഒരു സെന്റൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എം ബി പോൾ എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരൻ പറയുന്നത് നോക്കി ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ ഇതൊക്കെ എങ്ങനെ എഴുതു എന്ന് നമുക്ക് അത്ഭുതപ്പെടുകയിലും ചെയ്യാമല്ലോ വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ഓ നമുക്കിങ്ങനെ വെച്ചാൽ വസന്തം വരുമ്പോൾ പ്രകൃതി കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ നമ്മൾ എഴുതി വെക്കും നോക്കിക്കേ വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നമ്മളാണെങ്കിൽ പറയും ചിലപ്പോൾ ഉരുളൊക്കെ പോട്ടി ആകെ വിഷമം ഉണ്ടാക്കുമല്ലോ എന്ന് എഴുതി വെക്കും അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപണിയായി പ്രതീക്ഷപ്പെടുന്നു എത്ര വലിയ വാക്കുകൾ ആരാധനയോടെയല്ലേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ ആ ലേഖകന്റെ നിരീക്ഷണത്തെ നിങ്ങളുടെ അനുഭവം അടുത്ത കാലത്ത് പ്രളയങ്ങളും ദുരന്തങ്ങളും നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതുമൊക്കെ വെച്ചുകൊണ്ട് പ്രകൃതി എപ്പോഴും സ്നേഹസമ്പന്നയല്ല പകരം ഉഗ്ര രൂപിണിയായും മാറാറുണ്ട് എന്നുള്ളതിന് തെളിവുകളൊക്കെ നിരത്തി നമ്മൾ സമർത്ഥിക്കേണ്ട ഒരു കുറിപ്പാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടത് ഞാൻ ഈ കുറിപ്പ് വായിച്ചു തരികയല്ല ചെയ്യുന്നത് കുറച്ചൊക്കെ നിങ്ങളുടെ ചെവിയിൽ ഞാൻ പറയുന്നത് കേറുമല്ലോ അപ്പോൾ അതും കൂട്ടിച്ചേർത്ത് ഞാൻ ഈ തന്നിരിക്കുന്ന കുറിപ്പിനെ കുറച്ചുകൂടി വിശാലമാക്കി നല്ല വാക്കുകൾ കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി ഭംഗിയാക്കുമ്പോഴേ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയുള്ളൂ ഒരിക്കലും നമുക്ക് ഇത് കാണാപ്പാഠം പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കില്ല പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെയാണല്ലോ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതണമെന്ന് ടീച്ചർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പ്രവർത്തനങ്ങളിൽ കുപ്പിവളകളിലെ കണ്ണമ്മയെക്കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണമാണ് കഥാപാത്ര നിരൂപണം നടത്തുക എന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും എഴുതേണ്ടി വരാറുമുണ്ട് അപ്പൊ അതും ഇത് പറഞ്ഞ പോലെ നല്ല വാക്കുകളൊക്കെ ചേർത്ത് എഴുതുക കണ്ണമ്മ എന്ന അന്തയായ പെൺകുട്ടിയുടെ ജീവിത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആണ് കുപ്പിവളകൾ എന്ന കവിതയിൽ കഥയിൽ അവതരിപ്പിക്കുന്നത് അന്തയായ ഒരു ബാലികയാണ് അനാഥ ബാലികയാണ് കണ്ണമ്മ അനാഥരായ കുട്ടികളുടെ കൂടെയാണ് കണ്ണമ്മ കഴിയുന്നത് കാഴ് കാഴ്ചയില്ലാത്ത കണ്ണമ്മയ്ക്ക് ഈ ഭൂമിയിലെ സുന്ദരമായ കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല അവൾക്ക് സമ്മാനമായി വസ്ത്ര അതിസുന്ദരമായ വസ്ത്രങ്ങൾ ലഭിക്കുമ്പോൾ അവൾക്ക് സന്തോഷം വരുന്നില്ല എന്നാൽ ഈ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ അവൾക്ക് സാധിക്കും പള്ളിമണിയുടെ നാദം മഴുത്തുള്ളികൾ വീഴുന്ന ശബ്ദം കുപ്പിവളകളുടെ കിലുക്കം ഇതൊക്കെ അവൾ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ വില വല വളരെ വില കൂടിയ ഉടുപ്പുകൾ സമ്മാനമായി ലഭിക്കുന്നതിനേക്കാൾ അവൾക്ക് സന്തോഷം നൽകിയത് കിലിങ്ങുന്ന കുപ്പിവളകൾ ലഭിച്ചപ്പോഴാണ് പ്രകൃതിയുടെ സന്തോഷം സൗന്ദര്യം കാണാൻ അവൾക്ക് സാധിക്കുന്നില്ല എങ്കിലും പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന സുന്ദരമായ ശബ്ദങ്ങൾ അവൾ ആസ്വദിക്കുന്നു എന്നാണ് ഈ കവിതയില് ഈ കഥയില് പറയുന്നത് അടുത്ത പ്രവർത്തനം ഏഴില് പ്രശസ്തരായ പ്രശസ്തിയുടെ കുടിമുടി തന്നെ കേറിയ നാല് വ്യക്തികളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് അവരെല്ലാം അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച് സമൂഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയായി തീർന്ന പ്രചോദനമായി തീർന്ന മഹത് വ്യക്തികളാണ് ഈ പേരുകളെങ്കിലും ഒന്ന് വായിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ് നമ്മൾ അതൊക്കെ ഒന്ന് കാണണം നമുക്ക് തന്നെ നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി അപ്പൊ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തരുന്നതിനും കൂടുതലായിട്ട് വീഡിയോയുടെ ഒക്കെ ലെങ്ക് വർത്തിക്കുന്നതുകൊണ്ട് ടീച്ചർ എല്ലാം ഒന്നും പറയുന്നില്ല ടീച്ചറിന് സ്റ്റീഫൻ കോക്കിംഗിസിനെ കുറിച്ചൊക്കെ എത്ര മണിക്കൂർ നേരെങ്കിലും പറഞ്ഞാലും ആവേശത്തോടെ പറഞ്ഞാലും തീരുകയെന്നാണ് ടീച്ചറിന് തോന്നുന്നത് അവർക്കൊക്കെ പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഒരിക്കലും പറ അത്രമാത്രം അവർ സഹ സഹിച്ചവരും വ്യക്തി ജീവിതത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുമാണ് അന്തയായ ഹെലംഖെല്ലം അങ്ങനെ വിവിധ ബുദ്ധിമുട്ടുകൾ കൂടി കടന്നുപോയ അവരാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ആയിരക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികളെക്കാൾ പ്രശസ്തിയുടെയും ജീവിത വിജയത്തിന്റെയും നെറുകയിലേറി ഇവരാണവർ നം ഇത്രയും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് അതില്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാണ് ഈ നാല് പേരും അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ കണ്ടെത്തി എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് സമയമുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് ഈ നോട്ട് എഴുതി തീർക്കലാകരുത് പ്രത്യേകിച്ച് മലയാളത്തിന്റെ നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങളുടെ സ്വന്തമായ എഴുതി ഇതൊരു പരിശീലനവുമാകണമെന്നാണ് ടീച്ചറിന് പറഞ്ഞു തരാനുള്ളത് അടുത്ത പ്രവർത്തനത്തിൽ ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെന്റൻസാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വമുള്ളവനായാൽ മാത്രമേ നിങ്ങൾക്ക് വലിയവനാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മനുഷ്യത്വമുള്ള ഗാന്ധിജിയുടെ ശക്തമായ സ്വാധീനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലുമുണ്ട് എഴുത്തിലുമുണ്ട് എന്ന കഥയെ അതിനൊരു ഉദാഹരണമാണ് അതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ബഷീർ ഖദർ ധരിക്കാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് അത് ഗാന്ധിജിയുടെ സ്വാധീനം കൊണ്ടാണ് സ്കൂൾ അധികാരികൾ ഖദർ ധരിക്കരുത് എന്ന് അദ്ദേഹത്തോട് വളരെ നിർബന്ധപൂർവം പറഞ്ഞിട്ടും അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയോടുള്ള സ്നേഹം നിമിത്തം ഖതർ ധരിച്ചു തുടങ്ങിയവനാണ് ബഷീർ അതിനുശേഷം ഗാന്ധിജിയോടും പ്രവർത്തനങ്ങളോടും തോന്നിയ ആഭിമുഖ്യം മൂലം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പഠനം പോലും ഉപേക്ഷിച്ച് പുറപ്പെടുകയും അവിടെ വെച്ച് അറസ്റ്റ് നടക്കുകയും മർദ്ദനവും ജയിൽവാസവും ഒക്കെ സ്വീകരിച്ചത് ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ടാണ് ഗാന്ധിജിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പറ്റിയതുപോലും എത്ര കോരിത്തെപ്പോടു കൂടിയാണ് വലിയ പുണ്യമായി കരുതുന്ന പോലെ അമ്മയോട് പറയുന്ന സാഹചര്യവും അമ്മ എന്ന കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട് അടുത്ത പ്രവർത്തനത്തില് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട് എന്ന് പറയുന്ന ആ ഒരു അഭിമാനം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര മുഖത്തേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് അത്രമാത്രം ധൈര്യം കാണിച്ച അത്രമാത്രം കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബഷീർ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിജിയെ തിരിച്ചറിയാനും വായനയിൽ കൂടിയും പിന്നെ സമകാലിക സംഭവങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഓരോ നിലപാടുകളോടും അദ്ദേഹത്തിന് വലിയ ആഭിമുഖ്യം തോന്നുകയും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയും ചെറുപ്പത്തിൽ തന്നെ ചെയ്തു നമ്മളൊക്കെ എത്ര പേര് മഹാന്മാരുടെ ജീവിതമൊക്കെ വായിക്കുകയും അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി ഒരു ഒരു കുടുംബത്തിലേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോലും ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ പോലും ഭയപ്പെടുന്ന കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ മാറണമെന്നും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സ്വയം പര്യാപ്തതയുള്ള നന്മയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരാകാൻ വേണ്ടി മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ പഠിക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത്രയും പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്നാണ് ഈ ഭാഗത്ത് ഗാന്ധിജിയുടെ കാര്യവും ബഷീറിന്റെ കാര്യവും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനത്തിൽ ബഷീറിന്റെ കൃതികളെ പറ്റിയുള്ള സവിശേഷതകളെ പറ്റിയുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത് ആ കുറിപ്പൊന്നും ഒരു കാരണവശാലും കാണാതെ പഠിച്ചൊന്നും തയ്യാറാക്കേണ്ട കുറിപ്പുകളല്ല ശരിക്കും പറഞ്ഞാല് നമ്മൾ ബഷീറിന്റെ കൃതികൾ വായിച്ചിട്ട് അതിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ട് അതിലെ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ നമുക്കുണ്ടാകാവുന്ന വികാര വിചാരങ്ങളിൽ നിന്നുണ്ടാകുന്ന അറിവ് വെച്ച് നല്ല കുറിപ്പുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ടീച്ചർ ഇത്ര ആവേശത്തോടെ പറയുന്നുണ്ടെങ്കില് ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ വരെ വായിച്ചിട്ടുള്ളതാണ് അതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടായി ഉണ്ടായിരുന്ന അനുഭൂതിയും സന്തോഷവും ഒരു മൊബൈലിനോ ഒരു സിനിമയ്ക്കോ ഒന്നും നൽകാനായിട്ട് സാധിക്കുകയില്ല അദ്ദേഹം തന്റെ നീറുന്ന അനുഭവങ്ങളിൽ നിന്നും സ്വന്തം ആത്മാംശം പകർത്തിയെടുത്ത കഥാപാത്രങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന കഥകൾ വായിച്ചാൽ മതി വരികയേയില്ല നമ്മളെ വായനയുടെ വ്യത്യസ് വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് അത് കൈപിടിച്ചു കൊണ്ടുപോകും ടീച്ചർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും ഏത് പറയുമ്പോഴും ടീച്ചറിന് പറയാനായിട്ടുള്ള വാക്കുകളുണ്ട് പല വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശാലമായ വായന തന്നെയാണ് എന്നെ ഇതിനകത്തൊക്കെ ഒരു പ്രാപ്തനാക്കിയത് നല്ല ആശയങ്ങൾ പറഞ്ഞു പലിപ്പിക്കാനും അത് ചില നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക ഇപ്പോൾ തന്നെയാണ് ടീച്ചർ ഒരു സയൻസ് അധ്യാപിക ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗണിതം പഠിപ്പിക്കുന്ന ടീച്ചറായതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരാറില്ല അങ്ങനെ വരാത്തവർക്ക് ആ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മളത് പരിശീലിക്കുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല ആശയങ്ങൾ നല്ല രീതിയിൽ പേപ്പറിലാണേലും സംസാരം വഴി പ്രസംഗത്തിലാണെങ്കിലും അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ടീച്ചർ പറഞ്ഞു തന്നതുപോലെ നല്ല നല്ല പുസ്തകങ്ങളും കഥകളും വായിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഉപയോഗിക്കണം ഞാൻ ഈ പറയുന്നത് കേട്ട് ആവേശപ്പെട്ട് ഒരു കുട്ടി ചെയ്താൽ അതുപോലും ടീച്ചറിനൊരു ക്രെഡിറ്റ് തന്നെയാണ് എല്ലാവരും ചെയ്യണമെന്നാണ് ടീച്ചറിൻ്റെ ആഗ്രഹം അപ്പം എല്ലാവരും നല്ല പുസ്തകങ്ങളും മാസികകളും ഒക്കെ വായിക്കുന്ന മിടുക്കരായ കുട്ടികളായിട്ട് മാറുക നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഒരു വീഡിയോ ക്ലാസ്സും കൂടു കൂടി നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ടീച്ചർ വെറുതെ ഒരു ക്ലാസ് കാണിച്ചു തന്നു ചെയ്യുകയല്ല ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണമെന്ന് ശരിക്കും ഒരു ആകുലതയോടെ പറഞ്ഞു തരിക തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറയണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ